വിശദമായ വാർത്തകൾ നോക്കാം. തർക്കമുള്ള പള്ളികളിൽ ഹിതപരിശോധന നടത്താമെന്നതടക്കമുള്ള ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ശുപാർശകളെ അനുകൂലിച്ചും എതിർത്തും യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ പ്രമേയം. പരിഗണനയ്ക്ക് പോലും എടുക്കാതെ ശുപാർശ തള്ളിക്കളയണമെന്നും ഓർത്തഡോക്സ് സഭ പറയുമ്പോൾ തർക്കത്തിന്റെ ശാശ്വത പരിഹാരത്തിന് കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായുള്ള നിയമപരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ നിയമനത്തിനുള്ള ശുപാർശ കേരള സർക്കാർ സമർപ്പിച്ചതായി മനസ്സിലാക്കുന്നു. 2017 ജൂലൈ 3-ലെ സുപ്രീംകോടതി വിധിക്ക് ഘടകവിരുദ്ധമായ ശുപാർശ നിയമപരമായി നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ള എതിർപ്പും പ്രതിഷേധവും അറിയിക്കുന്നു. നിയമപരിഷ്കരണ കമ്മീഷനെതിരെ കടുത്ത എതിർപ്പാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. കമ്മീഷൻ ശുപാർശകൾ സഭയ്ക്ക് ദോഷകരമാണെന്നും ശുപാർശ നിയമപരമായി നിലനിൽക്കില്ലെന്നും പ്രമേയം പറയുന്നു. രാജ്യത്തിന്റെ സംവിധാനത്തിന് വിരുദ്ധമാണ് കമ്മീഷന്റെ നിലപാടുകളെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. അതേസമയം സഭാ തർക്കത്തിന്റെ ശാശ്വത പരിഹാരത്തിന് കമ്മീഷൻ ശുപാർശകൾ ഓർഡിനൻസായി പാസാക്കണമെന്ന് യാക്കോബായ സഭയും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശവസംസ്കാരം സംബന്ധിച്ച പ്രശ്ന പരിഹാരത്തിനായി സിമിത്തേരി ഓർഡിനൻസ് പാസാക്കിയത് സഭ നന്ദിയോടെ ഓർക്കുന്നുവെന്നും യാക്കോബായ സഭ പറയുന്നു. ഇരു സഭകളും പാസാക്കിയ പ്രമേയം മുഖ്യമന്ത്രിക്ക് അയക്കും. ന്യൂസ് 18 കൊച്ചി. സിറോ മലബാർ സഭയിലെ പുതിയ ആരാധനാക്രമം അടുത്ത ഞായറാഴ്ച തന്നെ തുടങ്ങും. ആദ്യ കുർബാന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അർപ്പിക്കും. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ രാവിലെ 8-നാകും ആരാധന തുടങ്ങുക. സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി വികാരിയാണ് ഇക്കാര്യം കുർബാന മധ്യേ ഇന്ന് അറിയിച്ചത്. മറ്റ് ഇടവകകളിൽ പുതുക്കിയ കുർബാനക്രമം തുടങ്ങുന്നതിന് ഈസ്റ്റർ വരെ നേരത്തെ സിനഡ് സമയം അനുവദിച്ചിരുന്നു. അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ കുഞ്ഞിനെ DNA പരിശോധനയ്ക്കായി ഇന്ന് കേരളത്തിലെത്തിക്കും. ഇന്നലെ ആന്ധ്രയിലെത്തിയ ശിശുക്ഷേമ സമിതി ജീവനക്കാർക്ക് കുഞ്ഞിനെ കൈമാറിയിരുന്നു. പോലീസ് സംരക്ഷണയിലാണ് കുഞ്ഞിനെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞിന്റെ DNA പരിശോധന വേഗത്തിൽ നടത്തണമെന്ന നിർദ്ദേശമാണ് CWC നൽകിയിരിക്കുന്നത്. DNA പരിശോധനാ ഫലം വരുന്നതുവരെ എല്ലാ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കാകും കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല. അതേസമയം കുട്ടിയെ തിരികെ കിട്ടുന്നതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭ്യമാകും വരെ സമരം തുടരുമെന്നും അനുപമ പറഞ്ഞു. സന്തോഷം തന്നെയാണ്, ഒരു എന്താ പകുതിയിലധികം സന്തോഷം തന്നെയാണ്. കാരണം ഒത്തിരി നാള് ഒരു വർഷത്തിലേറെയായി കണ്ടിട്ട്, ഞാൻ കണ്ടിട്ട് അയച്ചാട്ടനാണ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ കാണാൻ പോകുന്നതിന്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കയ്യിലേക്ക് കിട്ടുകയാണല്ലോ. ഇല്ല, സമരം അവസാനിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവരാ എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇതിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തിനൊക്കെ, ഈ ഷിജു ഖാനൊക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ ഒരു ക്രിമിനൽ കേസ് എടുക്കുന്നില്ല എന്നാണ് എന്റെ ഒരു സംശയം. അപ്പോ അതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരിക്കലും സമരം നിർത്താൻ ആലോചിക്കുന്നേ ഇല്ല. കാരണം ഇപ്പം അറിയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ലൈസൻസ് ഇല്ല എന്നാണ്. ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാപനം ദത്തു കൊടുക്കുന്നതിന് ദത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചൈൽഡ് ട്രാഫിക്കിംഗ് ആണ്, അല്ലെങ്കിൽ കുട്ടിക്കടത്തുന്നതിന് പറയാൻ പറ്റുള്ളൂ. അതിനെല്ലാം കൂട്ടുനിന്ന് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ദമ്പതികളെ കൂടെ ഇത്രയും വിഷമത്തിലാക്കിയിട്ട് എന്തിന് ഇത്ര ധൃതി പിടിച്ച് ദത്തു കൊടുത്തു? ഇതൊക്കെ ഇത്ര അന്വേഷിക്കാൻ, ലൈസൻസ് ഇല്ലാന്ന് പറയുമ്പോ തന്നെ നടപടി എടുത്തൂടെ ഇയാൾക്കെതിരെ? മുൻ മിസ് കേരളയടക്കം 3 പേർ വാഹന അപകടത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഞ്ജനയുടെ കുടുംബം. ഹോട്ടൽ ഉടമ റോയിയുടെയും വാഹനമോടിച്ച സൈജുവിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കൊച്ചിയിൽ മോഡലുകൾ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നതിനിടെയാണ് കുടുംബം രംഗത്ത് വന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടൽ ഉടമ റോയിയുടെയും വാഹനമോടിച്ച സൈജുവിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാണ് അഞ്ജനയുടെ കുടുംബത്തിന്റെ ആവശ്യം. കാറിൽ പിന്തുടർന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് കുടുംബം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. CCTV ഫുട്ടേജിന് കണ്ടിട്ട് അതിനനുസരിച്ച് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ തോന്നി. അതായത് ഇഷ്യൂ ട്രിഗർ ചെയ്തത് ഫോളോ ചെയ്സ് കാരണമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പോലീസ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി.
ന്യൂസ് 18 തൃശൂർ. MSF മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയയ്ക്ക് ലീഗ് വിലക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന ഫാത്തിമയ്ക്ക് സ്വീകരണം നൽകരുത് എന്ന് ലീഗ് ആവശ്യപ്പെട്ടു. സ്വീകരണത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഷാർജ KMCC നൽകിയ കത്ത് പുറത്തുവന്നു. ഷാർജ ബുക്ക് ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയ ഫാത്തിമ തഹ്ലിയയ്ക്ക് വിവിധ KMCC കമ്മിറ്റികൾ സ്വീകരണം സംഘടിപ്പിച്ചിരുന്നു. ഈ സ്വീകരണ പരിപാടികൾ നിർത്തിവെക്കണമെന്നാണ് ലീഗ് നിർദ്ദേശം. ഇതേ തുടർന്ന് KMCC ഷാർജ സംസ്ഥാന കമ്മിറ്റി അഴീക്കോട് മണ്ഡലം കമ്മിറ്റിക്ക് കത്ത് നൽകി. നടപടിക്ക് വിധേയയായ ആൾക്ക് സ്വീകരണം നൽകുന്നത് പാർട്ടിയുടെ അഭിമാനത്തെ തകർക്കുമെന്ന് കത്തിൽ പറയുന്നു. സ്വീകരണ പരിപാടി നിർത്തിവെക്കണമെന്നും അല്ലാതിരുന്നാൽ കമ്മിറ്റി പിരിച്ചുവിടുമെന്ന ഭീഷണിയും കത്തിലുണ്ട്. അജ്മാൻ KMCCയും ഫാത്തിമ തഹ്ലിയയ്ക്ക് സ്വീകരണം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെച്ചു. തഹ്ലിയയെ ഒഴിവാക്കി നജീബ് കാന്തപുരം MLA പങ്കെടുപ്പിച്ചാണ് അജ്മാൻ കമ്മിറ്റി പരിപാടി നടത്തിയത്. അതേസമയം വിലക്ക് ലംഘിച്ച് പല കമ്മിറ്റികളും ഫാത്തിമയ്ക്ക് സ്വീകരണം നൽകി. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം ഇന്നലെ നടന്നു. പാർട്ടി തീരുമാനത്തിനെതിരെ KMCC കമ്മിറ്റികളിൽ രൂക്ഷമായ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുകയാണ്. ഫാത്തിമ തഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഹരിത കമ്മിറ്റി പിരിച്ചുവിട്ടു. പിന്നെ കുഞ്ഞാൽ സാഹിബ് അടക്കമുള്ള ആൾക്കാർ അവരെ ചേർത്ത് പിടിക്കണം എന്നും പറഞ്ഞു. ആ ചേർത്ത് പിടിക്കലാണ് നമ്മളിവിടെ ആവേശം കൊള്ളുന്നത്. അതിന് പിന്നെ വെറുതെ ഒരു ഫീലുണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവരും പറയുന്നതിൻ്റെ തൊട്ട് കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തപ്പെടുക, ഒടുക്ക് മാനസികമായിട്ടൊരു അവഗണന തോന്നുന്ന വിധത്തിൽ KMCC ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. മുൻ ഹരിത നേതാക്കളെ കേരളത്തിൽ പരിപാടികളിൽ ക്ഷണിക്കുന്നതിന് അപ്രഖ്യാപിത വിലക്കുണ്ട്. ഇത് മറികടന്ന് പല കമ്മിറ്റികളും വനിതാ നേതാക്കളെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് KMCCയിലും ലീഗ് ഇടപെടൽ. MSF ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തുടരുകയാണ് ഫാത്തിമ തഹ്ലിയ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയതായി വനംമന്ത്രി KE ശശീന്ദ്രൻ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും മന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നാളെ കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി സംസ്ഥാന വനംമന്ത്രി KE ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാനം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വനമന്ത്രിക്ക് മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കും. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും വനമന്ത്രി പറഞ്ഞു. നമ്മൾ മനുഷ്യൻ വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കുറച്ചു കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കി അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവരൊരു ശാശ്വത പരിഹാരമില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ആശ്വാസം നൽകാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കർഷകർക്കുണ്ടായിരുന്ന ഒരു പ്രധാന ആവശ്യം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് അതിന് അവരെ വെടിവെക്കാനുള്ള അനുവാദം വേണമെന്നുള്ളതാണ്. അതിനിടെ ഇടുക്കി രാജകുമാരി ഖജനാപ്പാറയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഖജനാപ്പാറ വെള്ളിവിളന്താൻ വലിയപറമ്പിൽ സജിക്കാണ് പരിക്കേറ്റത്. റോഡിലൂടെ പാഞ്ഞെത്തിയ കാട്ടുപന്നി സജി ഓടിച്ചിരുന്ന ഓട്ടോയിൽ ശക്തമായി കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ നിയന്ത്രണം തെറ്റി ഓട്ടോറിക്ഷ മറിഞ്ഞു. സജിയുടെ രണ്ട് കാലുകൾക്കും പരിക്കേറ്റു. ശരീരമാസകളും ചതവുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് കാട്ടുപന്നികൾ മൂലം കൃഷി നശിച്ച 10,335 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ തീർത്ഥാടന കാലം. പ്രതികൂല കാലാവസ്ഥ മാറിയതോടെ ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെത്തുന്നു. ഉച്ചയ്ക്ക് 12 വരെ 7,250 പേരാണ് മല കയറിയത്. ഇന്ന് അവധി ദിവസമായതും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി. രാവിലെ നട തുറന്നതു മുതൽ ഇടതടവില്ലാതെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെത്തി. അവധി ദിവസമായതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഭക്തർ സന്നിധാനത്തേക്ക് എത്തി. കനത്ത മഴയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയതും തെളിഞ്ഞ കാലാവസ്ഥയും അനുകൂല സാഹചര്യമായി. ഇന്നലെ 12,345 പേരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഇന്ന് ഇതിൽ കൂടുതൽ പേർ ദർശനത്തിനെത്തുമെന്നാണ് സൂചന. സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ ബുക്കിംഗ് റദ്ദാക്കുന്നതും കുറഞ്ഞു.
ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത പാത തുറക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. ദർശനത്തിനെത്തുന്നവരും ദർശനം കഴിഞ്ഞു പോകുന്നവരും സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകുന്നത് തിരക്കിന് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് സ്വാമി അയ്യപ്പൻ റോഡും ദർശനത്തിന് ശേഷം മടങ്ങുന്നവർക്ക് പരമ്പരാഗത പാതയും ഉപയോഗിക്കാമെന്നാണ് നിർദ്ദേശം. പമ്പ ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള കെട്ടുനിറ മണ്ഡപത്തിൽ ഇരുമുടി കെട്ടുനിറയ്ക്കുവാനുള്ള സൗകര്യവും ഒരുക്കി. ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി 10-ാം വർഷത്തിന്റെ നിറവിൽ. ശബരിമലയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമ്പൂർണ്ണ ശുചിത്വം, പ്ലാസ്റ്റിക് രഹിത ശബരിമല എന്നീ ലക്ഷ്യങ്ങളുമായി 2011 IG പി വിജയന്റെ നേതൃത്വത്തിലാണ് പുണ്യം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചത്. കേരള പോലീസ് സേനാംഗങ്ങൾ, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സന്നദ്ധ സേനാ പ്രവർത്തകർ എന്നിവർ സംയുക്തമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർത്ഥാടന കാലത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പ്രകൃതിക്ക് ഹാനികരമാകുന്നത് തടയുന്നതിൽ പദ്ധതി പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അത് 10 വർഷമായിട്ട് വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം അതിന് ചില പ്രത്യേകതകളോടുകൂടി കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ അയ്യപ്പന്മാരിലേക്ക് എത്തിച്ചേർക്ക ഈ മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് പോലീസിൻ്റെ ഒരു പ്രകൃതി സംരക്ഷണ മെസ്സേജ് നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. മാലിന്യങ്ങൾ വനമേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി മാറുന്നുണ്ട്. ഇത് ഫലപ്രദമായി തടയുന്നതിനാവശ്യമായ ബോധവൽക്കരണം തീർത്ഥാടകരിലെത്തിക്കാനാണ് പുണ്യം പൂങ്കാവനം പ്രവർത്തകർ ശ്രമിക്കുന്നത്. പുണ്യം പൂങ്കാവനം പദ്ധതി ശബരിമല ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ 1000-ലധികം ക്ഷേത്രങ്ങളിൽ നടപ്പാക്കി വരികയാണ്. ന്യൂസ് 18 സന്നിധാനം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഹലാൽ വിവാദത്തിൽ വ്യത്യസ്ത നിലപാടെടുത്ത സന്ദീപ് വാര്യരെ തള്ളി BJP. ഏതെങ്കിലും വ്യക്തിയുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നാണ് BJP നിലപാട്. ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നും മതങ്ങൾ നോക്കി ഹോട്ടലുകളെ വേർതിരിക്കരുതെന്നുമാണ് സന്ദീപ് വാര്യർ നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാന വക്താവ് തന്നെ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടെടുത്തതോടെ ഹലാൽ വിവാദത്തിൽ BJP പ്രതിരോധത്തിലായിരുന്നു. ഹലാൽ വിഷയമുന്നയിച്ച് BJP സംഘപരിവാർ സംഘടനകൾ കടുത്ത നീക്കം നടത്തുന്നതിനിടെയാണ് സന്ദീപ് വാര്യർ വ്യത്യസ്ത നിലപാട് പരസ്യമാക്കിയത്. സംസ്ഥാന വക്താവ് തന്നെ പാർട്ടിയുടെ നിലപാട് നിരാകരിച്ചതോടെ BJP കടുത്ത പ്രതിരോധത്തിലായി. ഒടുവിൽ സംസ്ഥാന നേതൃത്വം തന്നെ പാർട്ടി വക്താവിനെ തള്ളിപ്പറഞ്ഞു. പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നതാണ്. അതാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. പാർട്ടിയുടെ ഭാരവാഹികൾ നിലപാടുകൾ വ്യക്തിപരമായി എടുക്കുന്ന സമയത്ത് ആ നിലപാടുകൾ സ്വാഭാവികമായും പാർട്ടി നിലപാടുമായി ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അതല്ലാത്ത പക്ഷം അത് പാർട്ടി പരിശോധിക്കും. ഹോട്ടലുകളിൽ ഹലാൽ ബോർഡുകൾ വെക്കുന്നത് കൃത്യമായ വർഗീയ ലക്ഷ്യത്തോടെ എന്നായിരുന്നു കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നത്. ഈ നിലപാട് തള്ളിയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ. ഒരു കാര്യം വളരെ വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഹലാൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് നിഷ്കളങ്കമായി ഉണ്ടായതല്ല, യാദൃശ്ചികമായി വന്നതല്ല. ഹലാൽ സംസ്കാരം ഉണ്ടാക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട തിരിച്ചറിയാൻ മറ്റു പാർട്ടികൾക്ക് സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ആ അജണ്ട വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മതം നോക്കി ഉപരോധം നടത്തിയാൽ നാട്ടിൽ ജീവിക്കാനാവില്ലെന്നും ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നത് മറക്കരുതെന്നുമാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം ഹലാൽ വിവാദത്തിൽ ഒന്നുകൂടി നിലപാട് കടുപ്പിക്കുകയാണ് BJP നേതൃത്വം. പൊതുവിടങ്ങളിലെ ഹലാൽ ബോർഡുകൾ എടുത്തുമാറ്റിയില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് BJP മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം, കോഴിക്കോട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. വണ്ടിപ്പെരിയാർ മുതൽ വാളാട്ടി വരെ 4 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് മനുഷ്യച്ചങ്ങല ഒരുക്കിയത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ പ്രവർത്തകർ പ്രതിഷേധത്തിൽ അണിനിരന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഓട്ടെ 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 ഓട്ടെ
കർഷക സമരം തുടരും. സംയുക്ത കിസാൻ മോർച്ച ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. കെ പി അഭിലാഷുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും പ്രധാനമന്ത്രി തന്നെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് കർഷകരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനം മാത്രമാണ് എന്ന ഒരു സംശയം വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണോ സമരം തുടരാനുള്ള ഒരു തീരുമാനം? കർഷക സംഘടനകളുടെ തീരുമാനം ഇപ്പോൾ സമരം തുടരുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ ബോർഡിംഗ് യോഗം ആണ് ഇപ്പോൾ സമാപിച്ചത്. ബോർഡ് യോഗത്തിലും നിലപാടിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനം. 29-ാം തീയതി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ ട്രാക്ടർ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളാണ് കർഷകർ ആസൂത്രണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. പാർലമെന്റിൽ നിലവിലെ നിയമം റദ്ദാക്കിക്കൊണ്ടുള്ള ബിൽ പാസാക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുക എന്നാണ് സംയുക്ത കിസാൻ മോർച്ച ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അഭിലാഷ, ഇനി ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സംബന്ധിച്ചുള്ള ധാരണകളുണ്ടോ? കാരണം മുമ്പൊക്കെ നടത്തിയതുപോലെ വലിയ ഒരു സമരത്തിലേക്ക് പോകുന്നുണ്ടോ? എങ്ങനെ ഇനി തുടരാനാണ് ഈ കിസാൻ ഈ മീറ്റിംഗിലെ ധാരണയായത്? നേരത്തെ തന്നെ സംയുക്ത കിസാൻ മോർച്ച സമരത്തിന് ആസൂത്രണം നൽകിയിരുന്നു. അതിൽ 29-ാം തീയതിയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. അന്ന് ആണ് പാർലമെന്റിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കർഷകർ ആസൂത്രണം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചാബിലെ കർഷകരുടെ തീരുമാനവും അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുക എന്നാണ്. ഈ കർഷക സമരത്തിനിടെ 700-ഓളം കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കർഷക സംഘടനകൾ അവകാശപ്പെടുന്നത്. അവർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാർലമെന്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നേരത്തെ ആസൂത്രണം ചെയ്ത അതേ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് നിലപാട്. പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കർഷകർ പോകരുത് എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജന്തർ മന്തർ പോലെയുള്ള പ്രദേശത്തേക്ക് സമരം മാറ്റുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. യെസ്, വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുവെങ്കിലും പാർലമെന്റിൽ അതിനുള്ള നടപടി ഉണ്ടാകണം, താങ്ങുവില ഉറപ്പാക്കണം. സമരം തുടരാൻ തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച ജനറൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനം. രാജസ്ഥാനിൽ പുതിയ മന്ത്രിസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്നലെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് രാജി സമർപ്പിച്ചിരുന്നു. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മുഴുവൻ മന്ത്രിമാരും രാജി സമർപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് അശോക് ഗെഹ്ലോട്ടിന്റെ അധ്യക്ഷതയിൽ വസതിയിൽ മന്ത്രിമാർ യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് രാജി നൽകിയത്. നിലവിൽ 21-അംഗ മന്ത്രിസഭയാണ് രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. 9 പേരെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന പുതിയ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. ഗെഹ്ലോട്ടിന്റെയും സച്ചിന്റെയും നോമിനികൾക്ക് പുറമെ പാർട്ടിയിൽ ലയിച്ച BSP MLA മാരിൽ ചിലരും മന്ത്രിസഭയുടെ ഭാഗമായേക്കും. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മുൻ മുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദനയായിരുന്നു. മാസങ്ങൾ നീണ്ട ചർച്ചകൾ നടത്തിയെങ്കിലും ഗെഹ്ലോട്ട് വഴങ്ങിയിരുന്നില്ല. ഒടുവിൽ സോണിയാഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയാണ് ഗെഹ്ലോട്ടിനെ അനുനയിപ്പിച്ചത്. News 18 ഡൽഹി. വിലക്കയറ്റത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പെട്രോൾ വിലയും കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകണം. മണ്ണെണ്ണ വില കൂട്ടിയതും സംസ്ഥാനമല്ല, പൊതുവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്ന ഒരു ഒരു കാര്യം എന്താ, ഡയറക്ട് ടാക്സസ് സിസ്റ്റത്തിൽ നിന്ന് ഇൻഡയറക്ട് ടാക്സിലേക്ക് പോകാന്നുള്ളതാണ്. അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. അതായത് ഇൻകം ടാക്സ് അതുപോലെ വെൽത്ത് ടാക്സ് പോകാൻ ഡയറക്ട് ടാക്സസ് 1 ലക്ഷം കോടി രൂപയാണ് വലിയ കോർപ്പറേറ്റുകൾക്ക് ഈ കഴിഞ്ഞ വർഷം കുറച്ചു കൊടുത്തത്. ആ 1 ലക്ഷം കോടി കേന്ദ്ര ഗവൺമെന്റ് നികത്തി പറഞ്ഞു. അപ്പൊ എന്താണ് ഈ പണം പകരം കിട്ടണം, അതിന് ഈ GST പെട്രോൾ മണ്ണെണ്ണ എല്ലാത്തിനും കയറ്റും. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് CPM അംഗത്തിന്റെ വീടിനു നേരെ ഗുണ്ട ആക്രമണം. വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഘം വാഹനങ്ങളും തകർത്തു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. CPM നെഹ്റു ജംഗ്ഷൻ ബ്രാഞ്ച് അംഗം ഷിജുവിന്റെ വീടിനു നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 3-അംഗ സംഘം വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞു.
വീട്ടു സാധനങ്ങളും വാഹനങ്ങളും അടിച്ചു തകർത്തു. ഷിജുവും ഭാര്യയും രണ്ട് മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. ആക്രമണം നടത്തിയ പ്രതികൾക്ക് ഷിജുവിന്റെ ബന്ധുവീട് വാടകയ്ക്ക് നൽകിയിരുന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഇവരെ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ തുമ്പ പോലീസ് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ സെക്യൂരിറ്റി ഏജൻസിയുമായുള്ള കരാർ റദ്ദാക്കാൻ തീരുമാനം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ആരോഗ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത്. സംഭവം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്നും മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസറുടെ കീഴിലല്ലായിരുന്നു ഈ സെക്യൂരിറ്റി ജീവനക്കാർ പ്രവർത്തിച്ചിരുന്നത്. ഇനി മുതൽ എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരും മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണം. സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം നൽകാനും മന്ത്രി പറഞ്ഞു. അടിമാലി ആസിഡ് ആക്രമണ കേസിൽ അറസ്റ്റിലായ ഷീബ സന്തോഷിനെ റിമാൻഡ് ചെയ്തു. അടിമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഇവരെ കോട്ടയം തിരുവഞ്ചൂർ സബ് ജയിലിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ടാണ് അടിമാലി പോലീസ് ഷീബയെ അറസ്റ്റ് ചെയ്തത്. നവംബർ 16 കേസിനാസ്പദമായ സംഭവം. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട തിരുവനന്തപുരം പൂച്ചപ്പുര സ്വദേശി അരുൺകുമാറിനെ ഇരുമ്പുപാളത്തേക്ക് വിളിച്ചു വരുത്തുകയും ആസിഡ് മുഖത്തൊഴിക്കുകയുമായിരുന്നു. മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ അരുൺകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രാജ്ഭവനിലെ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ. ചേർത്തല സ്വദേശി തേജസിനെയാണ് കോട്ടേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തോടൊപ്പം തേജസ് എഴുതിയത് എന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. തന്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദിയല്ലെന്ന് കുറിപ്പിൽ പറയുന്നു. ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.